ഹായ് കൂട്ടുകാരെ, ഏവർക്കും ഞങ്ങളുടെ ഷാരോൺ വേവ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ഇതുവരെയും അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് പല സസ്യങ്ങളെയും ജന്തുജാലങ്ങളെയൊക്കെ കുറിച്ചുള്ള വീഡിയോകൾ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചില പാട്ടുകൾ, അങ്ങനെയുള്ള പല വീഡിയോകളും ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടെ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോയാണ്. അൺബോക്സിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ, നമ്മൾ പുതുതായി വാങ്ങിയ ഒരു മൈക്രോഫോൺ ടൈ മൈക്ക്, നമുക്ക് വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ടൈ മൈക്ക് പോലെ ഇങ്ങനെ ടൈ മൈക്ക് ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് മൈക്കാണ്. അപ്പോൾ അത് നമുക്ക് ക്യാമറയിൽ യൂസ് ചെയ്യാം, നമ്മൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാം, അതുപോലെ പല ഡിവൈസുകളിലും. ഇപ്പോൾ സ്റ്റുഡിയോയിലാണെങ്കിൽ സ്റ്റുഡിയോ ഡിവൈസുകളിൽ, സൗണ്ട് കാർഡിൽ ഒക്കെ, ഡയറക്റ്റ് മിക്സറിൽ, മിക്സറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് മൈക്കാണ്. അപ്പോൾ സാധാരണ കണ്ടൻസർ മൈക്രോഫോൺ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, കണ്ടൻസർ മൈക്കിന് യൂഷ്വലി 48 വോൾട്ട് ഒരു ഫാൻറ്റം പവർ എന്ന് പറയുന്ന ഒരു കറണ്ട് അതിനാവശ്യമാണ്. അപ്പോൾ ആ കറണ്ട് നമ്മൾ കൊടുത്തിട്ടാണ് ഈ ടൈപ്പ് വലിയ കണ്ടൻസർ മൈക്കൊക്കെ ഇവിടെ ഇരിക്കുന്ന സ്റ്റുഡിയോയിൽ യൂസ് ചെയ്യുന്ന മൈക്രോഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ടൻസർ മൈക്ക്, ഈ ചെറിയ മൈക്രോഫോൺ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ബാറ്ററി പവർ, ഒരു ഡി സി പവർ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഈ ബട്ടൺ ടൈപ്പ് ബാറ്ററി ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് ബോയ എന്ന് പറയുന്ന ഒരു കമ്പനി ഇറക്കുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മൈക്രോഫോണാണ്. ഞാനിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കാണിക്കുന്നതായിരിക്കും, പറഞ്ഞു തരാം. ഇത് അൺബോക്സിങ് ചെയ്യുന്നു, അൺബോക്സിങ് വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും വ്യക്തമായി, അതിൻ്റെ ബാറ്ററി എങ്ങനെ ഇൻസർട്ട് ചെയ്യണം, അതിനകത്ത് രണ്ട് മോഡ് ബട്ടണുണ്ട്, ആ ബട്ടൺ ഏതൊക്കെ ഡിവൈസിൽ നമ്മൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ബട്ടൺ എങ്ങോട്ടൊക്കെ വയ്ക്കണം, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ മറക്കാതെ കാണുക, സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും മിസ്സാവും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ, ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ, ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കൺ അതുകൂടെ ഇനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് ടൈമിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക് വന്ന പാക്ക്. ആമസോണൊക്കെ പോലെ ഉള്ള ഒരു ഓൺലൈൻ ബിസിനസ് ശൃംഖലയാണ് ഫ്ലിപ്കാർട്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചതാണ്, ഫ്ലിപ്കാർട്ടിൻ്റെ പാക്കാണിത്. നല്ല വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള, കണ്ടില്ലേ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള, സ്റ്റഫായാൽ അങ്ങനെ ഒന്നും കേടുവരാത്ത രീതിയിലുള്ള നല്ലൊരു പാക്കിങ്ങിലാണ് അവർ സാധനം എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ എൻ്റെ അൺബോക്സിങ് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സീൽ പൊട്ടിക്കുന്നു. പൊട്ടിച്ച ശേഷം നമ്മളതിനെ ഓപ്പൺ ചെയ്ത് ആ ഇത്രയും ഇതാക്കി സേഫാക്കി നമ്മുടെ മൈക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വളരെ സേഫാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൈക്ക്. അപ്പോൾ ബ്രാൻഡ് നെയിം ബോയ BY-M1, ഇതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. അടിപൊളിയൊരു പൗച്ചൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കാറ്റലോഗ് ഉണ്ട്, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനിലെല്ലാം പറയുന്ന സംഭവം. ഒരു ബുക്കുണ്ട്, കാറ്റലോഗ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അടുത്ത് നമുക്ക് ഈ പൗച്ചിനകത്ത് എന്താണെന്ന് നോക്കാം. മൈക്കുണ്ട്, ഇതാണ് മൈക്ക്. യെസ്, നല്ല ലെങ്ത്തുള്ള കേബിളാണ്. കേബിളുണ്ട്, മൈക്കുണ്ട്. ഇതാണ് ആ ബാറ്ററി ഇട്ട് നമുക്ക് എക്സ്ട്രാ പവർ, അതായത് മറ്റുള്ള ഡിവൈസുകളിൽ നമുക്ക് യൂസ് ചെയ്യുന്നതിന് ഇതിനകത്ത് ഓപ്പൺ ആക്കിയിട്ട് ബാറ്ററി ഇട്ട് കൊടുക്കണം. ഇതിങ്ങനെ കറക്കി ഇളക്കിയതിന് ശേഷം ഇവിടെ ബാറ്ററി ഇട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ബാറ്ററി നമ്മൾ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബാറ്ററി ഇതിനകത്തുണ്ട്. ഈ ബാറ്ററി ശരിക്കും സ്മാർട്ട് ഫോണിലൊന്ന് യൂസ് ചെയ്യുമ്പോഴത്തേ ഈ ബാറ്ററി ഇടേണ്ട ആവശ്യമില്ല, ഈ ബാറ്ററി ഇടേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് സൗണ്ട് കാർഡിൽ കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ മിക്സർ വഴി കൊടുക്കേണ്ടുന്ന ആവശ്യകത വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ബാറ്ററി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിലും ബാറ്ററി നമുക്ക് ഇതിൽ ഇട്ട് വെച്ചിരിക്കാമെന്ന് തോന്നുന്നു. ഇട്ട് വെച്ചിരുന്നതെന്ന് പറഞ്ഞാൽ മറ്റ് വിഷയങ്ങളൊന്നുമില്ല. ഇതിനകത്ത് തന്നെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ബട്ടണുണ്ട്. ഇത് താഴോട്ട് അമർത്തി കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാനും, മുകളിലോട്ട് അത് സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ, അതായത് ഈ ബാറ്ററിയുടെ പവർ എടുത്തുകൊണ്ട് വർക്കാവുന്ന ഓപ്ഷനിലോട്ട് മാറും. അങ്ങനെ രണ്ട് ഓപ്ഷനിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാറ്ററി നമുക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് നമ്മുടെ സൗണ്ട് കാർഡിലോട്ട്
ഇതിനെ കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് എന്നുള്ളത്. അപ്പോൾ ബാറ്ററി ഞാനിതാ ഇൻസെർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ബാറ്ററി ഇൻസെർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഇതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും മാറാതെ ശ്രദ്ധിക്കുക. ഈ പോസിറ്റീവ് എന്ന് എഴുതിയിരിക്കുന്ന സൈഡ് ഇതിൻ്റെ ഈ കവറിങ് സൈഡാണ്, പുറത്തുള്ള സൈഡാണ്. അത് ഈ സ്പ്രിങ് വരുന്ന ഭാഗത്ത് തന്നെ വരേണ്ടതാണ്. സ്പ്രിങ് ഇതുപോലെ സ്പ്രിങ് വരുന്ന താഴെ ഭാഗം, ആ ഭാഗത്ത് തന്നെ പോസിറ്റീവ് വരണം. ഇതിലിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് താഴോട്ട് നെഗറ്റീവ് മേളിലോട്ട്. അപ്പോൾ ഇങ്ങനെ സ്ക്രൂ വരുന്ന ഭാഗം മേളിലോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഈ ഭാഗം, ഈ ബാറ്ററിയുടെ ഈ കീഴ്ഭാഗം, ആ ഭാഗം സ്പ്രിങ് വരുന്ന ഭാഗത്ത് വരിക. ഇങ്ങനെ വെച്ച ശേഷം താഴോട്ടിങ്ങനെ വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ, ബാറ്ററി ഇൻസെർട്ടായി. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് സൗണ്ട് കാർഡിൽ കൊടുത്തിട്ട് നോക്കാം. സൗണ്ട് കാർഡിൽ കൊടുത്തിട്ട് ഓക്കെ. അപ്പോൾ മിക്സർ, സൗണ്ട് കാർഡ് അതിനൊക്കെ കൊടുക്കുന്നതിന് നമുക്ക് വേണ്ട ഈ സൈസ് കൂടിയ ഒരു ടൈപ്പ് ജാക്ക് ആവശ്യമാണ്. അതുകൂടെ ഇതിനകത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സർ സൗണ്ട് കാർഡിലൊക്കെ കൊടുക്കുന്നതിന് ഈ ചെറിയ ജാക്കിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് വലുതോട്ടാക്കാനുള്ള ഒരു ചെറിയൊരു ജാക്ക് സോക്കറ്റ്, ഫീമെയിൽ സൈഡും മെയിൽ സൈഡും ഉള്ള വലിയൊരു ജാക്ക് ഇതിൻ്റെ കൂടെ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് സൗണ്ട് കാർഡിലോട്ട് കൊടുക്കാൻ, എങ്കിൽ മാത്രമേ സൗണ്ട് കാർഡിൽ ഇത് സപ്പോർട്ട് ചെയ്യുള്ളൂ. സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാനാണെങ്കിൽ ഇത് ഡയറക്റ്റ് കണക്ട് ചെയ്യാവുന്നതാണ്. ശേഷം സ്മാർട്ട് ഫോണിൻ്റെ ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ട്. ഈ ഇവിടുത്തെ സ്വിച്ച് സ്മാർട്ട് ഫോണിൻ്റെ സൈഡിലോട്ട് ഇനേബിൾ ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമുക്കിത് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ നോക്കാം. അപ്പോൾ നമ്മുടെ മൈക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഹലോ ഹലോ ചേ, ഹലോ ആ ഹലോ ഹലോ ഓക്കെ. മൈക്ക് പിക്ക് ചെയ്ത് തുടങ്ങി. ഹലോ ഹലോ, വേണ്ട ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കാണാം. ഹലോ 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 ഹലോ. അപ്പോൾ മൈക്ക് നമ്മുടെ സൗണ്ട് കാർഡുമായിട്ട് അറ്റാച്ച് ചെയ്തു. അതുമായിട്ട് അറ്റാച്ച് ചെയ്ത ശേഷം ഓക്കെ സിഗ്നൽ എടുത്ത് തുടങ്ങി. ഹലോ 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 ചേ, ഹലോ ഓക്കെ. അപ്പം മൈക്ക്, ഈ മൈക്ക് ക്ലിപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ക്ലിപ്പ് ചെയ്ത ശേഷം നമ്മുടെ ഡയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ ഹലോ 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 ചേ, ഹലോ ഓക്കെ, സിഗ്നൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അപ്പോൾ മൈക്ക് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞു. ക്ലിപ്പ് ചെയ്ത ശേഷം ഇപ്പോൾ നമ്മൾ ഈ മൈക്കിലൂടെ ഉള്ള ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇപ്പോൾ നമ്മൾ വാങ്ങിയ ഈ ബോയ എന്ന് പറയുന്ന മൈക്കിലൂടെ കേൾക്കുന്ന ശബ്ദമാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത്. നമ്മൾ അൺബോക്സ് ചെയ്തു, സംഭവം വർക്കായി തുടങ്ങി, വർക്കായി കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് സ്മാർട്ട് ഫോൺ, ക്യാംകോഡർ, DSLR, ഓഡിയോ റെക്കോർഡേഴ്സ്, PC മുതലായവയിലെല്ലാം നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അങ്ങനെയുള്ള എല്ലാ പർപ്പസുകൾക്കും, വ്ലോഗ് ചെയ്യുന്നവരായാലും, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് എടുക്കും, ഇപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ കൊടുക്കുന്ന സമയത്ത് വളരെ ഉപയോഗപ്രദമായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബോയ BY-M1 എന്ന് പറയുന്ന മോഡൽ ഒരു മൈക്കാണ് ഫ്ലിപ്കാർട്ട് എന്ന വെബ്സൈറ്റിലൂടെ നമ്മൾ ഓൺലൈനായി പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതൊരു ഓഫർ പ്രൈസ് കണ്ട് ഞാൻ പെട്ടെന്ന് വാങ്ങിയതാണ്. സാധാരണ ഇതിൻ്റെ വില 1000+ ആണ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വില 799 രൂപ. 800 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ടൈ മൈക്ക് ഇപ്പോൾ കിട്ടുന്നതാണ്. അത് കുറച്ച് സമയത്തേക്ക് അതിൻ്റെ ഓഫർ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാനെന്തായാലും ആ ഓഫർ കണ്ടപ്പോൾ ഞാൻ ആ മൈക്ക് വാങ്ങി. നമുക്ക് ആവശ്യമുള്ളത് കാരണം ഞാൻ ആ മൈക്ക് വാങ്ങി. അപ്പോൾ ആ മൈക്കിലൂടെ ഉള്ള ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കളിലേക്ക് നല്ല ഓഡിയോ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായമാകുന്ന നല്ലൊരു മൈക്കാണ്. അപ്പോൾ ഈ വീഡിയോ കാണുക, കണ്ടവർ മറ്റുള്ളവർക്ക് പ്രയോജനമാകും വണ്ണം ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.